മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. നല്ല നല്ല വാട്സപ്പ് മെസ്സേജുകൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ വാട്സപ്പിന്റെ എണ്ണം അങ്ങ് ജ്യോമെട്രിക്കൽ പ്രോഗ്രഷനാക്കി കൂട്ടിയപ്പോൾ ധാരാളം മെസ്സേജസ് കിട്ടുന്നുണ്ട്. വലിച്ചു നീട്ടി എഴുതിയിരിക്കുന്ന മെസ്സേജ് അയക്കുന്ന വ്യക്തികൾക്ക് വാണിംഗ് കൊടുക്കാറുണ്ട്, ആവശ്യമില്ലാതെ പലതും കേറ്റരുത് എന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് വായിച്ചാൽ താല്പര്യം തോന്നാത്ത ഒരു നല്ല സന്ദേശം ഒരാൾ അയച്ചിരുന്നു. ഗംഭീരമായിരുന്നു അത്. പക്ഷെ അത് അവതരിപ്പിച്ച രീതി ഒരു കൃത്രിമ നാടക സംഭാഷണം പോലെ ആയിരുന്നേ ഉള്ളൂ. ഇന്നലെ കണ്ടന്റ് മാർവെല്ലസ് ആണ്. ഞാനതൊന്ന് നിങ്ങളോട് വായിക്കാം. അത് അവതരിപ്പിച്ച രീതി അത്ര നന്നല്ല അല്ലാത്തത് കൊണ്ട് അത് വായിക്കണില്ല. ഞാൻ അതിന്റെ കണ്ടന്റ് പറയാം. ഈവനിങ് ക്ലാസ്സിൽ സാധാരണ അറ്റൻഡ് ചെയ്യുന്നത് വിവാഹിതര് കുറച്ചൊക്കെ പ്രായമായവരൊക്കെ ആണല്ലോ. ഇങ്ങനെ ഈവനിങ് ക്ലാസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ വിദ്യാർത്ഥികളുടെ മുഖത്ത്, പ്രായമായവരാണ്, അവരുടെ മുഖത്ത് ഒരു വിരസത തോന്നിയപ്പോ അധ്യാപകൻ പറഞ്ഞു, അത്രേ ഒരു സ്ത്രീയോട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 പേരുടെ പേരെഴുതാൻ പറഞ്ഞു. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 20 പേരുടെ എന്നാണ്. ഏതായാലും നമുക്ക് നമ്പർ ഒരു 10 or 20 ആക്കി വയ്ക്കാം. അപ്പോ സ്ത്രീ പെട്ടെന്ന് ആ പേരുകൾ എഴുതി. അതിൽ അയൽക്കാരുണ്ട്, ഇവരുടെ വീട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാവരുടെ പേരുകൾ എഴുതി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അതിൽ അത്രയും അധികം ബന്ധമില്ലാത്തവരുടെ പേരുകൾ ഓരോന്നായിട്ട് മാറ്റാൻ പറഞ്ഞു. നല്ല രസമാണ്. നിങ്ങളാണത് ചെയ്യുന്നതെന്ന് ചിന്തിച്ചു നോക്കുക, അപ്പൊ മനസ്സിലാവും അതിന്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന്. അയൽവക്കാരുടെ പേരുകളൊക്കെ ആ സ്ത്രീ മാറ്റു. ആ സ്ത്രീ എന്ന് വെച്ചാൽ സ്റ്റുഡന്റ്, പ്രായമായവരാണ്, അപ്പൊ ഞാൻ സ്ത്രീ എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അങ്ങനെ മാച്ചു മാച്ച് അച്ഛൻ, അമ്മ, ഭർത്താവ്, മക്കള്, സഹോദരി സഹോദരന്മാരുടെ പേര് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി ഇപ്പോ ഉള്ള 6 എണ്ണത്തില് ഏറ്റവും ബന്ധം കുറഞ്ഞവരുടെ മാറ്റാൻ പറഞ്ഞു. അങ്ങനെ മാറ്റി, സഹോദരന്മാരുടെ മാറ്റി, വീണ്ടും ആവർത്തിച്ചു, അച്ഛന്റെ മാറ്റി, വീണ്ടും ആവർത്തിച്ചു, ഒരെണ്ണം കൂടി മാറ്റാൻ അമ്മയുടെ മാറ്റി. ഇപ്പോഴത്തേക്ക് ആ കുട്ടിക്ക്, ആ സ്റ്റുഡന്റിന് കരച്ചിൽ വന്നു തുടങ്ങി. ശരിയാണ്, ഉൾക്കൊണ്ടുകൊണ്ട് ബന്ധം കുറഞ്ഞവരാണെന്ന് പറഞ്ഞ് മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥ എത്തുമ്പോ ശരിക്കും ഉള്ളിൽ തട്ടും. ഈ വിവരിച്ച ആള് വിവരിച്ച കൂട്ടത്തിൽ പറയേണ്ടായി, ആദ്യമൊക്കെ ക്ലാസ്സില് ഓരോന്ന് മാച്ച് വരുമ്പോഴത്തേക്കും ശബ്ദം ഉണ്ടായിരുന്നു. മാറ്റുന്നവരുടെ എണ്ണം കൂടി 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 വരുമ്പോഴത്തേക്ക് ക്ലാസ് സൈലന്റായി. ലാസ്റ്റ് സഹോദരന്മാരുടെ പേര് മാറ്റപ്പോൾ ക്ലാസ് ആൾമോസ്റ്റ് സൈലന്റായി. പിന്നെ അച്ഛന്റെ പേര്, പിന്നെ അമ്മയുടെ പേര് മാറ്റി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മാറ്റാൻ പറഞ്ഞു, മക്കളുടെ പേര് മാറ്റി. പിന്നെ ഒരു പേരേ ഉള്ളൂ, അത് ഭർത്താവിന്റെ പേര്. ആ സമയത്ത് അധ്യാപകൻ ചോദിച്ചു, അത്രേ ജന്മം നൽകി വളർത്തി വലുതാക്കിയ അമ്മയെ, അച്ഛനെ എങ്ങനെ തനിക്ക് മാറ്റാൻ സാധിച്ചു എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, അവനവന്റെ രക്തത്തിന്റെ ഭാഗമായിട്ട് നൊന്തു പ്രസവിച്ച മക്കളെ എങ്ങനെ മാറ്റാൻ സാധിച്ചു. ഈ കുട്ടി എഴുതിയിരിക്കുന്ന പ്രകാരം അവനവന്റെ സീറ്റിൽ വന്നിരുന്ന് ആ ചോദ്യത്തിന് മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ ക്ലാസ്സിലെ മറ്റ് സഹപാഠികൾ ശ്രദ്ധയോടുകൂടി ഈ കുട്ടി എന്ത് പറയുന്നു കേൾക്കുകയായിരുന്നു, അത്രേ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അത്രേ. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ആ പേരുകൾ എഴുതിയ വിദ്യാർത്ഥി പറഞ്ഞത്, എന്തായാലും കുറേ കാലം കഴിഞ്ഞാൽ
എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിട്ടുപോകും. അപ്പോൾ പിന്നെ എനിക്കത് മാറ്റാതെ നിവൃത്തിയില്ല. ഈ കുട്ടി വികാരത്തിലൂടെയാണിത് പറയുന്നത്. അത് ഇയാൾ എഴുതിയിരിക്കുന്നത് കേട്ടാലും കണ്ടാലും മനസ്സിലാവും. തൻ്റെ രക്തത്തിൽ പിറന്ന മക്കളാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അവരും വിട്ടുപോകും. അവസാനം എനിക്ക് മരണം വരെ ആധാരമായിട്ടുള്ളത് എൻ്റെ ഭർത്താവ് മാത്രമാണ്. അതുകൊണ്ടാണ് ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ പേരിൽ അവസാനത്തെ ഒരു പേര് ഭർത്താവിൻ്റേത് നിലനിർത്തിയത്. സത്യമല്ലേ അത്? ഞാനത് അനുഭവിക്കുന്നുണ്ടിപ്പോൾ. നമുക്ക് അന്ത്യം വരെയും നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അത് അവസാനം വരെ, ആരാദ്യം പോകുന്നു ആര് രണ്ടാമത് പോകുന്നു, രണ്ടുപേരും പോകും, അന്നുവരെ ഷെയറിങ് കെയറിങ് ക്യൂറിങ് നടത്താൻ ഒന്നില്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. അത് ആ കുട്ടി പറഞ്ഞപ്പോൾ സഹപാഠികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അത്രേ എനിക്ക് തോന്നുന്നത് അത് സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു ക്ലാസ്സിലെ അനുഭവമായിരിക്കണം. എഴുതിയിരിക്കുന്നതിൽ അല്പം ഡ്രാമാറ്റിക് പോയിന്റുകൾ ഉണ്ടെങ്കിലും വളരെ നന്നായിട്ട് തോന്നി. അത് വായിച്ചപ്പോൾ ഒരു തരത്തിലെ നെർവസ് സിസ്റ്റത്തിനെ അത് സ്വാധീനിച്ചു. ഞാൻ നിങ്ങളോടും അഭ്യർത്ഥിക്കുന്നു, നമുക്ക് അച്ഛനെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, അമ്മയെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല. ആണായിട്ട് ജനിക്കണമോ പെണ്ണായിട്ട് ജനിക്കണമോ എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. വെളുത്ത തൊലി വേണോ കറുത്ത തൊലി വേണോ എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. ജഗദീശ്വരൻ നമുക്ക് രണ്ട് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമ്മുടെ മനസ്സ് നന്മ നിറഞ്ഞ രീതിയിൽ നിലനിർത്തണമോ തിന്മ നിറഞ്ഞ രീതിയിൽ നിലനിർത്തണമോ എന്ന് തീരുമാനിക്കാൻ ജഗദീശ്വരൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതിലൊരെണ്ണം എടുക്കാം. അതേപോലെ ജീവിതത്തിൽ പാർട്ട്ണറെ തിരഞ്ഞെടുക്കാൻ, ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഒരിക്കൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്വാതന്ത്ര്യമാണ് പൊതുവെ. ആ സ്വാതന്ത്ര്യം ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അക്കോമഡേഷൻ. അത് നമ്മളെല്ലാം പഠിച്ചു വരികയാണ്. അതിലൊന്നും നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് ആകാൻ സാധിക്കുകയില്ല. എന്നാലും സാധിക്കുന്നിടത്തോളം ഭാര്യാഭർത്തൃബന്ധം ദൃഢമാക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ അത് തട്ടിത്തകർന്നു പോകാതിരിക്കട്ടെ. ഈ വഴി വാട്സപ്പിൽ കിട്ടിയത് വലിയ സന്തോഷം തോന്നി. അസാധാരണമാം വിധത്തിൽ കൂട്ടത്തിൽ ഒന്നുകൂടി പറയുന്നു, ധാരാളം നല്ല സന്ദേശങ്ങൾ വാട്സപ്പിലൂടെ കിട്ടുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് അറിയിക്കുന്നുണ്ട്, വാട്സപ്പ് തമാശ പറയാനും ചർച്ച ചെയ്യാനുമുള്ള സ്ഥലമേ അല്ല, ചെയ്യരുത്. ഒന്നോ രണ്ടോ പ്രാവശ്യം അറിയിക്കും, അത് കഴിഞ്ഞിട്ട് ഇറലവൻ്റ് ആയിട്ടുള്ളത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യും. ആ പേര് തന്നെ ഡിലീറ്റ് ചെയ്യും, സബ്ജക്റ്റ് അല്ല, പേര് ഡിലീറ്റ് ചെയ്യും. അവരെ തിരിച്ച്, എല്ലാവരും തിരിച്ച്, ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും തിരിച്ചിടും. ഒരു വലിയ അനുഭൂതിയാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുന്നത്. എൻ്റെ പേരിൽ തന്നെ 4-5 വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. സമയം കുറേ കൂടുതൽ ചിലവഴിക്കേണ്ടി വരുന്നത് കൊണ്ട് രാത്രി ഉറക്കം മാറ്റിച്ചു. കുറേ നല്ല കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്താ നന്മകൾ! ശരിക്ക് നാരായണ ഗുരുദേവൻ പറഞ്ഞ വരിയാണ് വാട്സപ്പിൽ ഫോളോ ചെയ്യുന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും മാത്രം. ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും വെരി ഗുഡും നൈസും എക്സലൻറ്റും അടിക്കല്ലേ എന്ന് പറയാറുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ളതല്ല അത്, മാതൃകാപരമായിട്ട് പഠിക്കാനും പഠിപ്പിക്കാനും അറിയാനും അറിയിക്കാനും. ഒത്തിരി പ്രയോജനപ്പെടുന്നത് വരുന്നതിൽ ഒരെണ്ണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. നിങ്ങളും അയയ്ക്കാം.
എക്സാജറേറ്റഡ് ആയിട്ട് അതിശയോക്തി കലർത്തി നാടകീയമായിട്ടുള്ളതൊക്കെ ഒഴിവാക്കി ടു ദി പോയിന്റ്. പ്രണാമം, നമസ്കാരം.